بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ 4ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1-ാമത്തെ ആക്ടിവിറ്റി, എണ്ണം എഴുതാം. 5 ചോദ്യങ്ങളാണുള്ളത്. അതിനൊക്കെ അതിൻ്റെയൊക്കെ എണ്ണം എഴുതി കൊടുക്കാനാണ്, എഴുതാൻ വേണ്ടി അവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് 1-ാമത്തെ ചോദ്യം? ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ. ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ, നമ്മൾ ജുമുഅയുമായി ബന്ധപ്പെട്ട് ജുമുഅയുടെ ഷർത്ത് ഫർള്, അതേപോലെ ജുമുഅൻ്റെ ഖുതുബയുടെ ഷർത്ത് ഫർള്ളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ എണ്ണങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതൊരു പട്ടികപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ജുമുഅയുടെ ഖുതുബയുടെ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എത്രണ്ണാണ്? 9 എണ്ണമാണ്. 9 ഷർത്തുകളാണ് ജുമുഅയുടെ ഖുതുബയുടെ ഷർത്തുകളായിട്ടുള്ളത്. അപ്പോൾ 9 നമ്മുടെ എഴുതിയാൽ മതി. 2, ജുമുഅ ഖുതുബയുടെ ഫർളുകൾ. ഫർളുകൾ ഖുതുബയുടെയാണ്, ജുമുഅയുടെ അല്ല. ജുമുഅ ഖുതുബയുടെ ഫർളുകൾ എത്രണ്ണാണ്? 5 എണ്ണമാണ്. അപ്പോൾ 5 നമ്മുടെ എഴുതാം. ഇനി 3-ാമത്തേത്, മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്രണ്ണാ നമ്മൾ പഠിച്ചത്? 7 ആണ്. അതിൻ്റെ ആൻസർ 7. പിന്നെ 4, നിസ്കാരത്തിലെ ഫേലിയായ ഫർളുകൾ. നിസ്കാരത്തിൻ്റെ ഫർളുകൾ ഒരു 3 ഐറ്റംസാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. കൽബി, അതേപോലെ കൗലി, ഫേലി. കൽബി എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ളത്. പിന്നെ കൗലി പറഞ്ഞാൽ വാചികം അഥവാ പറയേണ്ടത്. ഫേലിയ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിസ്കാരത്തിലെ ഫേലിയായ ഫർളുകൾ എത്രണ്ണാണ്? 8 എണ്ണമാണുള്ളത്. അപ്പോൾ അവിടെ 8 എന്ന് എഴുതാം. പിന്നെ 5-ാമത്തേത്, നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ. കൗലിയായ എന്ന് പറഞ്ഞാൽ വാചികമായി പറയേണ്ട ഫർളുകളാണ് ചൊല്ലേണ്ടത്. അത് എത്രണ്ണാണ്? 5 ആണ് അതിൻ്റെ ആൻസർ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, ജുമുഅ ഖുതുബയുടെ ഷർത്തുകൾ. അതിൻ്റെ ഉത്തരം 9. 2, ജുമുഅ ഖുതുബയുടെ ഫർളുകൾ. അതിൻ്റെ ഉത്തരം 5. 3, മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകൾ. അതിൻ്റെ ഉത്തരം 7. 4, നിസ്കാരത്തിലെ ഫേലിയായ ഫർളുകൾ. അതിൻ്റെ ഉത്തരം 8. 5-ാമത്തെ ചോദ്യം, നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ. അതിൻ്റെ ഉത്തരം 5. 2-ാമത്തെ ആക്ടിവിറ്റി, വേർതിരിച്ച് എഴുതാം. ഇവിടെ 2 ചോദ്യങ്ങളാണുള്ളത്. ഹറാമ് സുന്നത്ത്. മുകളിൽ ബ്രാക്കറ്റിൽ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിഷിദ്ധമായ ഹറാമായ കുറച്ച് കാര്യങ്ങൾ കാണാം, അതേപോലെ സുന്നത്തായ കാര്യങ്ങളും കാണാം. അപ്പോൾ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഏതാണ് വെച്ചാൽ അത് അവിടേക്ക് എഴുതാം. പിന്നെ സുന്നത്തായ കാര്യങ്ങളുണ്ടെങ്കിൽ അതെടുത്തുങ്ങാണ്ട് സുന്നത്ത് എന്നുള്ള ആ ഭാഗത്ത് എഴുതാം. എന്തൊക്കെയാണ്? ജുമുഅക്ക് കുളിക്കുക, കൊതുകിൻ്റെ ശവം പള്ളിയിലിടുക, പള്ളിയിൽ ഉച്ചത്തിൽ സംസാരിക്കുക, പുരുഷന് പട്ടുധരിക്കൽ, എല്ലുകൊണ്ട് ഇസ്തിഞ്ച ചെയ്യൽ. ഇതിൽ ഹറാമും സുന്നത്തുമായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. 1-ാമത്തേത്, ജുമുഅക്ക് കുളിക്കുക. നമ്മൾ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി കുളിക്കലുണ്ടല്ലോ. അന്ന് വെള്ളിയാഴ്ച സുന്നത്തായ കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നഖം മുറിക്കുക, കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, വെള്ളവസ്ത്രം ധരിക്കുക, നേരത്തെ പോവുക, സൂറത്തുൽ ഖഹ്ഫ് ഓതുക, നബിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ജുമുഅക്ക് വേണ്ടി കുളിക്കുക, അതെന്താണ്? സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് എന്നുള്ള ഓർത്ത് എഴുതാം. ഇനി 2-ാമത്തേത് എന്താ? കൊതുകിൻ്റെ ശവം പള്ളിയിൽ ഇടുക. കൊതുകിൻ്റെ ശവം പള്ളിയിലിടുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണോ സുന്നത്താണോ? നമ്മൾ മക്രൂഹാത്ത് സ്വലാത്ത് എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പള്ളിയിൽ തുപ്പൽ, പേന് ഉറുമ്പ്, കൊതുക് മുതലായവയുടെ ശവമിടൽ, പിന്നെ നബിമാരുടെ ഔലിയാക്കളുടെ അതുപോലെയുള്ളവരുടെ ഖബറിന് മുന്നിട്ട് ബർക്കത്ത് ഉദ്ദേശിച്ച് ബഹുമാനിച്ചു കൊണ്ട് നിസ്കരിക്കൽ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പെട്ടതാണിത്. എന്താണ്? കൊതുകിൻ്റെ ശവം പള്ളിയിലിടുക എന്നുള്ളത് ഹറാമാണ്. അപ്പോൾ ഹറാം എന്നുള്ളിടത്താണ് എഴുതേണ്ടത്. ഇനിയും അടുത്ത എന്താ? പള്ളിയിൽ ഉച്ചത്തിൽ സംസാരിക്കുക. അതും അതേ പാഠത്തിൽ, കറാഹത്ത് മക്രൂഹാത്ത് സ്വലാത്ത് എന്നുള്ള പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക, വിൽപ്പനകൾ നടത്തുക, കൈത്തൊഴിൽ ചെയ്യുക, ഇതൊക്കെ കറാഹത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കറാഹത്തിൻ്റെ കോടല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കി വിടാം. ഇനി അടുത്ത എന്താ? പുരുഷൻ പട്ടുധരിക്കൽ. നമ്മൾ പഠിച്ചല്ലോ പുരുഷൻ സ്വർണം, വെള്ളി അതേപോലെ എന്നിവ ധരിക്കലും പട്ടുധരിക്കലൊക്കെ ഹറാമാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ പുരുഷൻ പട്ടുധരിക്കൽ ഹറാം എന്നുള്ള കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് ഇതെന്താ? എല്ലുകൊണ്ട് ഇസ്തിഞ്ച ചെയ്യൽ. ഇസ്തിഞ്ച എന്ന് പറഞ്ഞാൽ ശൗചം ചെയ്യൽ. അത് എല്ലുകൊണ്ട് ശൗചം ചെയ്യൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ അതേപോലെ ഭക്ഷ്യവസ്തു, എല്ല് മുതലായവ കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ അത് ഹറാം എന്നുള്ളിടത്താണ് എഴുതേണ്ടത്.
ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, ഹറാം. അവിടെ എഴുതാനുള്ളത് കൊതുകിൻ്റെ ശവം പള്ളിയിലിടുക. പുരുഷൻ പട്ട് ധരിക്കൽ, എല്ലുകൊണ്ട് ഇസ്തിഞ്ചാ ചെയ്യൽ, ഈ മൂന്ന് കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ സുന്നത്ത് എന്നുള്ളിടത്ത് ജുമുഅക്ക് കുളിക്കുക, ഈ ഒറ്റ കാര്യമാണ് എഴുതാനുള്ളത്. മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. അഞ്ച് ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടത് ഓരോ വാക്കുകൾ അല്ലെങ്കിൽ രണ്ട് വാക്കൊക്കെ എടുത്ത് എഴുതാനേ ഉണ്ടാവുള്ളൂ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? കാരണമില്ലാതെ വലത് കൈക്കൊണ്ട് ശുദ്ധിയാക്കൽ. നമുക്കറിയാം ശുദ്ധിയാക്കേണ്ടത് ഇടത് കൈകൊണ്ടാണ്. ഒരു കാരണമില്ലാതെ വലത് കൈക്കൊണ്ട് ശുദ്ധിയാക്കൽ എന്താണ്? കറാഹത്താകുന്നു. അപ്പോൾ കറാഹത്താകുന്നു എന്നെഴുതിയാൽ അത് പൂർത്തിയാവും. ഇനി രണ്ടാമത്തേത്, റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ്. റവാത്തിബ് നിസ്കാരം നമ്മൾ പഠിച്ചല്ലോ, ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പും ശേഷമൊക്കെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളാണല്ലോ. അതിനേക്കാൾ സുന്നത്തായ, അതിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് എന്ന് പറഞ്ഞു കൊണ്ട് നമ്മൾ ഏത് നിസ്കാരം പഠിച്ചത്? അതിൻ്റെ ആൻസർ വിത്ര് നിസ്കാരം എന്നാണ്. റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് വിത്ര് നിസ്കാരം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം. അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അവസാന ഭാഗം നമ്മളെ മനസ്സിൽ വരുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ പെട്ടതാണ് സമയമാവുക എന്നുള്ളത്. അപ്പോൾ സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം എന്താവില്ല, സ്വഹീഹാകുന്നതല്ല എന്നെഴുതിയാൽ അത് പൂർത്തിയാക്കാം. നാലാമത്തേത്, നിസ്കരിക്കുന്നവൻ നല്ല കുപ്പായം ധരിക്കൽ. നിസ്കരിക്കുന്ന സമയത്ത് മുഷിഞ്ഞു നാറിയ ഡ്രസ്സുകളൊന്നും ഇടാതെ നല്ല കുപ്പായം ധരിക്കൽ, നല്ല ഡ്രസ്സുകൾ ഇടുന്ന, അതിൻ്റെ വിധി എന്താണ്? അതിൻ്റെ അവസാന ഭാഗം എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? സുന്നത്താണ്. നിസ്കരിക്കുന്നവൻ നല്ല കുപ്പായം ധരിക്കൽ സുന്നത്താണ്. ഇനി അഞ്ചാമത്തേത് എന്താ? ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലക്ക് ഡാഷ്. നമ്മൾ രണ്ട് നിസ്കാരങ്ങൾ പഠിച്ചു, ഖിബിലക്ക് മുന്നിടേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരം, അതേപോലെ പേടിശക്തിയായി ഓടുന്നവൻ്റെ നിസ്കാരം എന്നൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഇക്കാരം പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത്? ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടേണ്ടതില്ല എന്നാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഉത്തരങ്ങൾ ഒന്നും കൂടി പറയുന്നു. ഒന്നാമത്തേത്, കാരണമില്ലാതെ വലത് കൈക്കൊണ്ട് ശുദ്ധിയാക്കൽ കറാഹത്താകുന്നു. രണ്ട്, റവാത്തിബിനേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്താണ് വിത്ര് നിസ്കാരം. മൂന്ന്, സമയത്തിന് മുമ്പ് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹ് ആകുന്നതല്ല. നാല്, നിസ്കരിക്കുന്നവൻ നല്ല കുപ്പായം ധരിക്കൽ സുന്നത്താണ്. അഞ്ച്, ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടേണ്ടതില്ല. ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. മൂന്ന് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം വ്യക്തമായി എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, തയമ്മും. തയമ്മും എന്നാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് തയമ്മം എന്ന് പറഞ്ഞാൽ? നെയ്യത്തോടുകൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. തയമ്മം എന്ന് പറഞ്ഞാൽ നെയ്യത്തോടുകൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ്, അതാണ് അതിൻ്റെ ഉത്തരം. രണ്ട്, മയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത്. മയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത് നമ്മൾ അവസാന പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അത് അറബിയും അർത്ഥവും എഴുതാം, ഏത് എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും കൂടി എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് നെയ്യത്ത്? ഉസല്ലിൽ ഫറള അലാഹാദൽ മയ്യത്തി. അങ്ങനെ അറബി എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുതാം. എന്താണ്? ഈ മയ്യത്തിൻ്റെ മേൽ ഞാൻ ഫറള നിസ്കാരം നിർവഹിക്കുന്നു. രണ്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം, ജുമുഅ വാജിബില്ലാത്തവർ, ജുമുഅ നിർബന്ധമില്ലാത്തവർ ആരാണ് എന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജുമുഅ നിർബന്ധമുള്ളവരാരാന്ന്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജുമുഅയുടെ മഹലിൽ താമസിക്കുന്ന മുക്കല്ലഫും സ്വതന്ത്രനും മുസ്ലിമും ഉദറില്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ നിർബന്ധമാണെന്ന് പഠിച്ചില്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അത് അവർക്കൊന്നും ജുമുഅ നിർബന്ധമില്ല. ആർക്കൊക്കെ? കുട്ടികൾ, പിന്നെ സ്ത്രീകൾ, യാത്രക്കാർ, ഉദറുള്ളവർ എന്നിവർക്ക് ജുമുഅ വാജിബില്ല. നാല് കാര്യങ്ങളാണ് അവിടെ വേണ്ടത്: കുട്ടികൾ, സ്ത്രീകൾ, യാത്രക്കാർ, ഉദറുള്ളവർ. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്ന്, തയമ്മും, നെയ്യത്തോടുകൂടി മുഖത്തും രണ്ട് കൈയിലും മണ്ണ് ഉപയോഗിക്കലാണ്. രണ്ട്, മയ്യത്ത് നിസ്കാരത്തിൻ്റെ നെയ്യത്ത്, സല്ലിൽ ഫർള അലാഹാദൽ മയ്യത്തി, അല്ലെങ്കിൽ ഈ മയ്യത്തിൻ്റെ മേൽ ഞാൻ ഫർള നിസ്കാരം നിർവഹിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, ജുമുഅ വാജിബില്ലാത്തവർ. എൻ്റെ ഉത്തരം, കുട്ടികൾ, സ്ത്രീകൾ, യാത്രക്കാർ, ഉദറുള്ളവർ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഉത്തരം എഴുതാം. നാല് ചോദ്യങ്ങളുണ്ട്, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി കൊടുക്കാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം എന്താ? ജമാഅത്തിൽ കുറഞ്ഞത് എത്ര പേരാണ്? ജമാഅത്തായിട്ട് സംഘടിതമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് എത്ര ആൾക്കാരാണ്? എൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചല്ലോ. എന്താണ് അതിൻ്റെ ഉത്തരം? ഒരു ഇമാമും ഒരു മഅ്മൂമും.
ഒരു ഇമാമും ഒരു മുമുമാണ് ജമാഅത്തിൽ കുറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആളുകൾ കുറഞ്ഞ ജമാഅത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത ആളുകൾ കൂടുതലുള്ള ജമാഅത്തിനാന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, അബ്ആദ് സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച നിസ്കാരത്തിൻ്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ അബ്ആദ്, ഹൈആത്ത് എന്നിങ്ങനെ രണ്ട് വിധത്തിലാണ്. അതിൽ അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം, സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം എന്നാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? സ്ത്രീ ശരീരം മുഴുവനും മറക്കണം എപ്പോൾ? നമ്മൾ സ്ത്രീകളുടെ പലവിധ ഔറത്തുകൾ പഠിച്ചിട്ടുണ്ട്. മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗം മറക്കേണ്ടത് നിസ്കാരത്തിലാണ്. ഇവിടെ ചോദ്യം ശരീരം മുഴുവനും മറക്കേണ്ടത് എപ്പോൾ എന്നാണ്. എപ്പോഴാണ് സ്ത്രീകൾ ശരീരം മുഴുവനും മറക്കേണ്ടത്? അതിൻ്റെ ഉത്തരം, അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച്. അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് സ്ത്രീ ശരീരം മുഴുവനും മറക്കണം. ഇനി നാലാമത്തെ ചോദ്യം എന്താ? ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുക? നമ്മൾ തത്ഹീറുൻ നജാസത്തി എന്നുള്ള ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. നായ, പന്നി, അതിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്തവയുടെ ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. പിന്നെ ലഹരി ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദ്യം ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുക എന്നാണ്. അതിൻ്റെ ഉത്തരം ഇങ്ങനെ എഴുതാം, സ്വയം സുർക്കയാവൽ കൊണ്ട്. ഉത്തരങ്ങൾ ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം, ജമാഅത്തിൽ കുറഞ്ഞത് എത്ര പേരാണ്? ഉത്തരം, ഒരു ഇമാമും ഒരു മഅ്മൂമും. രണ്ടാമത്തെ ചോദ്യം, അബ്ആദ് സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം, സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം, സ്ത്രീ ശരീരം മുഴുവനും മറക്കണം എപ്പോൾ? അതിൻ്റെ ഉത്തരം, അന്യപുരുഷന്മാരുടെ അടുക്കൽ. നാല്, ലഹരി ദ്രാവകങ്ങൾ എങ്ങനെയാണ് ശുദ്ധിയാവുക? അതിൻ്റെ ഉത്തരം, സ്വയം സുർക്കയാവൽ കൊണ്ട്. ഇനി ആറാമത്തെ ആക്ടിവിറ്റി, രണ്ടെണ്ണം വീതം എഴുതാം. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. പുസ്തകത്തിൽ നമ്മൾ കൂടുതൽ ഉത്തരങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഇവിടെ രണ്ടെണ്ണമാണ് എഴുതാനുള്ളത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എത്ര എണ്ണമാണോ ചോദിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എഴുതി കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താ? ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാൻ വേണ്ട ഷർത്തുകൾ. ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവണമെങ്കിൽ അതിന് ഒരു 9 ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതൽ. രണ്ട്, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. മൂന്ന്, മഅ്മൂം ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുന്താതിരിക്കൽ. നാല്, ഫേലിയായ രണ്ട് പൂർണ്ണ ഫർളുകൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ. അഞ്ച്, ഫേലിയായ പൂർണ്ണമായ രണ്ട് ഫർളുകൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ. ആറാമത്തത്, ഇമാമിൻ്റെ ചലനങ്ങൾ മഅ്മൂം അറിയൽ. ഏഴ്, മഅ്മൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹായിരിക്കൽ. എട്ട്, കാരണമുണ്ടെങ്കിൽ തന്നെ ഫീലിയായ 3 ദീർഘഫർളുകളേക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ട് പിന്താതിരിക്കൽ. ഒമ്പതാമത്തത്, സഹുവിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്, ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നിവ ഇമാം ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാതിരിക്കൽ. ഇത്രയും ഷർത്തുകൾ പാലിച്ചാൽ മാത്രമേ ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം എഴുതി കൊടുക്കാം. പഠിക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് പഠിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം, വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ. അതിന് രണ്ട് സ്ഥലങ്ങൾ എഴുതി കൊടുത്താൽ മതി. നമ്മൾ വിസർജനം ഹറാമായ സ്ഥലങ്ങളും അതേപോലെ വിസർജനം കറാഹത്തായ സ്ഥലങ്ങളൊക്കെ ആറാമത്തെ ആദാബുൽ ഖലാ എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. പള്ളിയിലും എല്ല് മുസ്ലിമിൻ്റെ ഖബർ, ഭക്ഷ്യവസ്തുക്കൾ, ബഹുമാനിക്കപ്പെടുന്നവ എന്നിവയുടെ മേലിലൊക്കെ വിസർജനം ഹറാമാണെന്ന് അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇവിടെ ഈ ചോദ്യപേപ്പർ വെച്ചുങ്ങാണ്ടുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. പരീക്ഷയ്ക്ക് ഏതാണ് വരിക എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ചോദ്യപേപ്പറുകളൊക്കെ നോക്കുന്നതിൻ്റെ കൂടെ തന്നെ പുസ്തകങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഇവിടെ ചോദ്യം എന്താണ്? കറാഹത്തായ സ്ഥലങ്ങളാണ്, വിസർജനം കറാഹത്തായ സ്ഥലങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ നമ്മൾ പഠിച്ചു? കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം, സംസാരിക്കുന്ന സ്ഥലം, വഴി, മാളം, പഴം കായ്ക്കുന്ന മരച്ചുവട്, ഖബറിന് സമീപം, ബസ് സ്റ്റാൻഡ്, ഓഫീസുകളുടെ പരിസരം തുടങ്ങി ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങൾ, ഇവിടങ്ങളൊക്കെ വിസർജനം കറാഹത്താണ്. ഉത്തരങ്ങൾ ഒന്നുകൂടി പറയാം. ഒന്ന്, ജമാഅത്ത് നിസ്കാരം സ്വഹീഹാവാൻ വേണ്ട ഷർത്തുകൾ. ഒന്ന്, ഇമാമിനോടൊപ്പം തുടരുന്നു എന്ന് കരുതൽ. രണ്ട്, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്തായിരിക്കൽ. രണ്ടാമത്തെ ചോദ്യം, വിസർജനം കറാഹത്തായ സ്ഥലങ്ങൾ. അതിൻ്റെ ഉത്തരം, ഒന്ന്, കെട്ടി നിൽക്കുന്ന വെള്ളം, രണ്ട്, കുറഞ്ഞൊലിക്കുന്ന വെള്ളം.
ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നോക്കൂ, യോജിപ്പിക്കാം. സാധാരണ അധിക പരീക്ഷകളിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് യോജിപ്പിക്കാം എന്നൊക്കെ ഉണ്ടാവാറുണ്ട്, ഒന്നോ രണ്ടോ ഒക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഇവിടെ അവസാനത്തെ ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിക്കണ് യോജിപ്പിക്കാം. 5 ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട്. ചോദ്യമൊക്കെ വായിച്ചു നോക്കുക, ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്നത് എടുത്ത് ഇതാണ് വേണ്ടത്. അവസാന ഭാഗത്തു നിന്ന് എടുത്തിട്ട് നടുവൊക്കെയാണ് എഴുതേണ്ടത്. പല കുട്ടികളും ആദ്യ ഭാഗത്തു നിന്നെടുത്തിട്ട് നടുവൊക്കെ എഴുതും, അങ്ങനെ ചെയ്യരുത്. അവസാന ഭാഗത്തു നിന്നെടുത്തിട്ട് നടുവൊക്കെയാണ് എഴുതേണ്ടത്. ഇങ്ങനെ യോജിപ്പിക്കാൻ വേണ്ടി തരുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ എഴുതാം. അതിങ്ങനെ ആ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഓരോന്നിനോടും ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വായിച്ചു നോക്കിയാൽ ഒരു യോജിപ്പും ഉണ്ടാവില്ല. ചിലത് ഏതാണ് യോജിക്കണമെന്ന് തോന്നുന്നത് നമുക്ക് എടുത്ത് ഇത് ചെയ്യാം. 1, ദീനിൻ്റെ തൂണാണ്. ഇനി ഓരോന്നും അതിനോടിങ്ങനെ യോജിപ്പിച്ച് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ദീനിൻ്റെ തൂണാണ്, വുളൂ സുന്നത്താണ്, അങ്ങനെയാണോ? അല്ല, ഒരിക്കലും ഒരു യോജിപ്പില്ലല്ലോ. ദീനിൻ്റെ തൂണാണ് ശൗചം ചെയ്യൽ ആണോ? അല്ല, ദീനിൻ്റെ തൂണാണ് 22 അക്കാത്ത്, അങ്ങനെയൊന്നും യോജിക്കൂല. അപ്പോൾ ഇങ്ങനെ അടുത്ത് നോക്കൂ, ദീനിൻ്റെ തൂണാണ് നിസ്കാരം. അസ്വലാത്തു ഇമാദുദ്ദീൻ നമ്മൾ പഠിച്ചല്ലോ, അപ്പോൾ എന്താണ് അവിടെ നിസ്കാരം എന്നാണ് അവിടെ എഴുതേണ്ടത്. 2, പ്രായപൂർത്തിയുടെ അടയാളം. ഈ ഉത്തരങ്ങൾ ഓരോന്നും വായിച്ചു നോക്കിയാൽ പ്രായപൂർത്തിയുടെ അടയാളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവസാനത്തെ ഓപ്ഷനത മനീയ പുറപ്പെടൽ, അത് പ്രായപൂർത്തിയുടെ അടയാളമാണല്ലോ. പിന്നെ 15 വയസ്സ് പൂർത്തിയാവുക, അയാൾ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളത് മനീയ പുറപ്പെടൽ എന്നാണ്. അപ്പോൾ അത് 2 ഉത്തരത്തിൻ്റെ നേരെ എഴുതാം. ഇനി 3, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ സുന്നത്തായ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഏതാണ് ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, വുളൂ സുന്നത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആൻ ഓതുക, ബാങ്ക് വിളിക്കുക, ഖബർ സിയാർത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക മുതലായവയൊക്കെ വുളൂ സുന്നത്താണ് നമ്മൾ പഠിച്ചല്ലോ. ഇവിടെ ഉറങ്ങാൻ ഉദ്ദേശിക്കുക എന്നുള്ളതാണുള്ളത്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് വുളൂ സുന്നത്താണ്. ഇനി 4, ഇസ്തിൻജാ. നേരത്തെ പറഞ്ഞു ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ഓപ്ഷൻ നോക്കൂ, ശൗചം ചെയ്യൽ, അതാണ് അതിൻ്റെ അർത്ഥം, അതാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം. ഇസ്തിൻജാ, ശൗചം ചെയ്യൽ. 5, റവാത്തിബിൻ്റെ റക്കാത്തുകൾ. റവാത്തിബ് നിസ്കാരത്തിൻ്റെ റക്കാത്തുകൾ, റക്കാത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ എണ്ണ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആകെ ഒരെണ്ണ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്താണ്? 22 റക്കാത്ത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതുക, 22 റക്കാത്ത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, ചോദ്യം ദീനിൻ്റെ തൂണാണ്. അതിനോട് യോജിക്കുന്ന ഉത്തരം നിസ്കാരം. 2, പ്രായപൂർത്തിയുടെ അടയാളം. അതിനോട് യോജിക്കുന്നത് മനീയ പുറപ്പെടൽ. 3, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. അതിനോട് യോജിക്കുന്ന ഉത്തരം വുളൂ സുന്നത്താണ്. 4, ഇസ്തിൻജാ. അതിനോട് യോജിക്കുന്നത് ശൗജ്യം ചെയ്യൽ. 5, ചോദ്യം റവാത്തിബിൻ്റെ റക്കാത്തുകൾ. അതിനോട് യോജിക്കുന്നത് 22 റക്കാത്ത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അള്ളാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.